സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം സെമിയിൽ മണിപ്പൂരിനെ പരാജയപ്പെടുത്തി ബംഗാൾ ഫൈനലിൽ കടന്നു. എതിരില്ലാത്ത 3 ഗോളിനായിരുന്നു ബംഗാളിന്റെ വിജയം. 46-ാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി ഫൈനലിലെത്തുന്നത്. അതിൽ 32 തവണ ബംഗാൾ ചാമ്പ്യന്മാരായി. ഇതോടെ മെയ് 2 തിങ്കളാഴ്ച നടക്കുന്ന ഫൈനലിൽ കേരളം ബംഗാളിനെ നേരിടും. രാത്രി 8 മണിക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം അരങ്ങേറുക. ആദ്യ 11-ൽ ഒരു മാറ്റവുമായാണ് ബംഗാൾ മണിപ്പൂരിനെ സെമിക്ക് ഇറങ്ങിയത്. 2-ാം മിനിറ്റിൽ തന്നെ ബംഗാൾ ലീഡെടുത്തു. ബോക്സിന്റെ വലതു കോർണറിൽ നിന്ന് സുജിത് സിംഗ് ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കിയെടുത്ത കിക്ക് മണിപ്പൂർ ഗോൾ കീപ്പറുടെ തൊട്ടുമുന്നിൽ പിച്ച് ചെയ്ത് ഗോളായി മാറി. 7-ാം മിനിറ്റിൽ ബംഗാൾ ലീഡ് 2-ആക്കി ഉയർത്തി. ഇടതുവിങ്ങിൽ നിന്ന് ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ബോൾ മണിപ്പൂർ ഗോൾ കീപ്പറും പ്രതിരോധ താരങ്ങളും തട്ടിയകറ്റാൻ ശ്രമിക്കവേ ബോക്സിന് തൊട്ടുമുന്നിലായി നിലയുറപ്പിച്ച ഫർദീൻ അലിക്ക് ലഭിക്കുകയും പ്രതിരോധ താരത്തെ കബളിപ്പിച്ച് അദ്ദേഹം അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. 32-ാം മിനിറ്റിൽ മണിപ്പൂരിന് അവസരം ലഭിച്ചു. ഉയർത്തി നൽകിയ കോർണർ കിക്ക് സുധീർ ലതേജം ആദ്യം ഹെഡ് ചെയ്തെങ്കിലും ബംഗാൾ ഗോൾ കീപ്പർ പ്രിയന്ത് കുമാർ സിംഗ് തട്ടിയകറ്റി. തുടർന്ന് ലഭിച്ച പന്ത് റോമൻ സിംഗ് 2 തവണ പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും ഗോൾ കീപ്പറും പ്രതിരോധ താരങ്ങളും ചേർന്ന് രക്ഷപ്പെടുത്തി. 41-ാം മിനിറ്റിൽ മണിപ്പൂരിന് വീണ്ടും അവസരം ലഭിച്ചു. കോർണർ കിക്ക് ബംഗാൾ ഗോൾ കീപ്പർ തട്ടിയകറ്റവേ ലഭിച്ച അവസരം ജനീഷ് സിംഗ് ഗോൾ കീപ്പർ ഇല്ലാത്ത പോസ്റ്റിലേക്ക് അടിച്ചെങ്കിലും ഓടിയെത്തിയ കീപ്പർ തട്ടിയകറ്റുകയായിരുന്നു. ഇതോടെ 46-ാം തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി ഫൈനലിലെത്തുന്നത്. അതിൽ 32 തവണ ബംഗാൾ ചാമ്പ്യന്മാരായി. സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ കേരളവും ബംഗാളും നേർക്കുനേർ വരുന്നത് ഇത് 4-ാം തവണയാണ്. 1989-94 വർഷങ്ങളിൽ ഫൈനലിലെ ബംഗാളിനായിരുന്നു വിജയം. അവസാനമായി കേരളവും ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കേരളത്തിനായിരുന്നു വിജയം. 2018-ലെ സന്തോഷ് ട്രോഫി ഫൈനലിൽ സ്വന്തം മൈതാനത്ത് വെച്ച് പെനാൾട്ടി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം ചൂടിയത്. നിലവിലെ കേരള കീപ്പർ മിഥുനാണ് അന്ന് കേരളത്തിന്റെ രക്ഷകനായത്. മെയ് 2-ന് രാത്രി 8 മണിക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം അരങ്ങേറുക.